നമ്മുടെ ജാക്വിൻ ചോദിക്കുന്നുണ്ട്, എറണാകുളം കലൂരുള്ള ആർട്ടിസ്റ്റ് ചേട്ടന്റെ വീട്, ഇലക്ഷൻ വൈറൽ പിക്ചർ അതല്ലേ? പെട്ടെന്ന് ശ്രദ്ധിച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ പേര് സുനിൽ ലിനസ് ഡേ ആണ് എന്നാണ്, വളരെ പ്രത്യേകതയുള്ള ഒരു പേരുമാണ്. അപ്പോ സുനിൽ ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ചു. വാസ്തവത്തിൽ ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അദ്ദേഹം ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്, അതൊരു കലാകാരന്റെ ആവിഷ്കാരമായിട്ടുള്ള ഒരു പെയിന്റിംഗ്, വാട്ടർ കളറിൽ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ്. അത് നാനാവിധത്തിൽ സർവത്ര അതങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും അല്ലാതെയും പലതും, ഈവൻ ശ്രീലങ്കയിൽ ഒരു ഒരു പോസ്റ്റർ പോലും ഈ പെയിന്റിംഗ് വെച്ചിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ആ പോസ്റ്റർ നമ്മളിപ്പോ ഒരു ഒരു ചിത്രരചന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രചന എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഒരു കയ്യൊപ്പ് അതിൽ ഉണ്ടാവില്ലേ? അത് അടക്കമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് പറയാം. പക്ഷെ അത് പലപ്പോഴും അത് മായ്ച്ചു കളഞ്ഞിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പ്രൊമോയിൽ അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായി അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും സുനിൽ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ കൊച്ചി ബ്യൂറോയിൽ നിന്ന്. സുനിൽ, ഗുഡ് മോർണിംഗ്, പുലർവേളയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാൻ പറയുകയായിരുന്നു, നമ്മള് താങ്കൾ തന്നെ പങ്കുവച്ച ആശങ്ക, അതായത് ഒരു ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ആണ് ഈ നിലയിൽ സർവത്ര അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് വാസ്തവത്തിൽ, എപ്പോഴാണ് ആ വാട്ടർ കളർ പെയിന്റിംഗ് പോസ്റ്റ് ചെയ്തത്, എന്താണ് അതിനെ തുടർന്ന് പിന്നീട് ഉണ്ടായത്? ഇത് ശരിക്കും പറഞ്ഞാൽ 2015 കോട്ടയത്ത് എൻ്റെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രമാണിത്. ആ ചിത്രം ആ പ്രദർശനത്തിൽ തന്നെ ഒരു അമേരിക്കൻ മലയാളി കുടുംബം വാങ്ങുകയും ചെയ്തതാണ്. പക്ഷെ ആ സമയത്തും അതിനുശേഷവും സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഒരുപാട് പ്രചരിപ്പിക്കുകയും ഇത് ഒരുപാട് വൈറലാകുകയും ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും ഈ രീതിയിൽ ഇതിനെ ഉപയോഗിച്ചതായിട്ട് അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അതിനുശേഷം പലരും എന്നോട് അനുവാദം ചോദിച്ചിട്ട് ഈ ചിത്രം ഉൾപ്പെടെ മറ്റ് പല ചിത്രങ്ങളും പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ചിത്രം വൈറലാകുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അത് വികലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാനതിനെതിരെ പ്രതികരിച്ചത്. ഇപ്പോൾ മനോരമ തന്നെ ഈ ചിത്രം ഉപയോഗിച്ചത് എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ്. അതുപോലെ നിരവധി പേര് ഇത്തരം ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അനുവാദം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാനത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ മുന്നണി ഭേദമില്ലാതെ ഈ ഒരു ചിത്രം എടുത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വികലമാക്കിക്കൊണ്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അത് അനുവാദം ചോദിച്ചിട്ടുമില്ല ഉപയോഗിക്കാനായിട്ട്. അത് അതിന് ശേഷം ഞാൻ പിന്നീട് പല രീതിയിൽ ഇതിനെപ്പറ്റി ഒരു പിക്ചർ സെർച്ച് ചെയ്തപ്പോൾ പല ഭാഷകളിലും പല രാജ്യങ്ങളിലും പല കാര്യങ്ങൾക്കായിട്ട് ഈ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എൻ്റെ അനുവാദം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ ജനങ്ങളുടെ ഒരു ധാരണ, സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി പോസ്റ്റ് ചെയ്താൽ അതൊരു പബ്ലിക് സ്വത്തായിട്ട് മാറി ഇനി അത് ആർക്കും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ കോപ്പിറൈറ്റ് ആക്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ നിയമങ്ങളുണ്ട്, പക്ഷേ അതിനെപ്പറ്റി ആരും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതൊരു വ്യക്തിഗതി ചെയ്യുന്നതിന് തുല്യമാണ്. അതെ, അത് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അജ്ഞത അല്ലെ? ആർക്കും അറിയില്ല ഇതിങ്ങനെ ഉപയോഗിക്കുക. എന്താണ് പെയിന്റിങ് അത്, കലാകാരന്റെ ആവിഷ്കാരം എന്ന നിലയിൽ അതിനുള്ള വില എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പലതും ഉണ്ട്. അതൊന്നും ആലോചിക്കാതെ ഒരു പെയിന്റിങ് കിട്ടുമ്പോൾ അത് അവനവന് പറ്റുന്ന രീതിയിലുള്ള, സ്വന്തം വരയ്ക്കാൻ കഴിയില്ലോ, അപ്പൊ വരയ്ക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു പെയിന്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ അത് വെച്ചാവട്ടെ എന്റെ പ്രകടനം എന്നുള്ള നിലയിൽ അത് ഉപയോഗിച്ചു തുടങ്ങിയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലം ആയപ്പോഴാണോ അത് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ഈ പടങ്ങളൊക്കെ വെച്ച് ഈ നിലയിൽ വികൃതമാക്കാൻ തുടങ്ങിയത്? കൂടുതലും അങ്ങനെയാണോ സംഭവിച്ചത്? അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പാട്ടുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ കവിതാ ശകലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വെച്ചിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ ചിത്രം വെച്ചിട്ടും ഇത് എൻ്റെ തന്നെ മറ്റു ചിത്രങ്ങളൊക്കെ വെച്ചിട്ടും ഉണ്ടായിട്ടുണ്ട്. പെയിന്റിങ്ങുകളിൽ പിന്നെ സുനിലിന്റെ മറ്റു പെയിന്റിങ്ങുകളുമുണ്ട്, മറ്റു പെയിന്റിങ്ങുകളുമുണ്ട്. അതാണ്, നമ്മളത് അതിനകത്ത് ഒരു ആശയക്കുഴപ്പം വേണ്ട, മറ്റു പെയിന്റിങ്ങുകളുണ്ട്. അത് കൂടാതെയാണ് ഒരു പ്രത്യേക പെയിന്റിങ്, അതായത് നാട്ടുകാരൊക്കെ മരത്തിന് ചുറ്റും കൂടി നിൽക്കുന്ന ആ പെയിന്റിങ് ആണ് ഇങ്ങനെ ദുരുപയോഗിക്കാൻ പല രീതിയിൽ രൂപമാറ്റം വരുത്തിയതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ, അത് ആ വ്യക്തത. അതെ അതെ, പറയാം സുനിൽ.
അതെ അതെ അതെ, അത് ചിലരത് ചോദിച്ചിട്ടുണ്ട്, കാരണം ഇതിലേതാണ് ഒറിജിനൽ എന്ന്. കാരണം ഈ ഫോട്ടോഷോപ്പിൽ ഈ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ യഥാർത്ഥ ചിത്രത്തിൽ ഞാൻ ഒന്ന് രണ്ട് പോസ്റ്ററുകളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇലക്ഷന് ശേഷമുള്ള ഒരു ചിത്രം എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഞാൻ അന്ന് വരച്ചത്. അതിനുശേഷം ഇപ്പോൾ വേറെയും എൻ്റെ പെയിൻറ്റിങ്ങുകൾ എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ അടുത്ത നിമിഷം വരെ എനിക്ക് പലരും പിന്നെ വാട്സാപ്പ് ചെയ്ത് തരുന്നുണ്ട്, അത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ഞാനിത് പിക്ചർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്, ചിലരുടെ ബുക്ക് കവറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാത്ത ഭാഷയിൽ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു ചിത്രകാരൻ്റെ ചിത്രം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അനുവാദത്തോടുകൂടി അതിനെ ഉപയോഗിക്കാം, പക്ഷേ അതിനപ്പുറത്ത് ഇതിനെ വികലമാക്കുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം എന്താ പറയുക, നമ്മൾ നമ്മളുടെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണിത്. കാരണം ഇതിന് ഒരു കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്, ആ ആക്ടിനെ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഇങ്ങനെ ഒരു ഒരു ചിത്രം കാണുമ്പോൾ അത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നൊസ്റ്റാൾജി അങ്ങേയറ്റം കീറിപ്പിടിക്കുന്ന ഒരു ചിത്രമാണത്. അപ്പൊ ആ ചിത്രം അത് മറ്റുള്ളവരുടെ അടുത്ത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുകയോ അവരുടെ സൃഷ്ടികളിൽ അത് പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഞാൻ കണ്ടിരുന്നു, അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും, നേരത്തെ ശ്രീലങ്കയിൽ പോലും എന്ന് പറഞ്ഞിരുന്നു, അത്രയധികം ഒക്കെ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിനോട് അത്രയധികം താതാത്മ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ അത്രയധികം ഇഷ്ടം ജനങ്ങൾക്ക് തോന്നി എന്ന് മറ്റൊരു വശം കൂടിയില്ലേ അതിന്? അങ്ങനെ ഒരു വശമുണ്ടെന്ന് പറയുമ്പോഴും ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം എൻ്റെ പ്രോത്സാഹിപ്പിക്കാനോ എൻ്റെ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കാനോ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് അത് അനുവാദം ചോദിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ ചിത്രത്തോടുള്ള ഇഷ്ടം എന്നുള്ളതിനപ്പുറത്ത് ഈ ചിത്രത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളൊരു സംഗതി കൂടി ഇല്ലേ? അതാണ് ഇതിനകത്തെ വാസ്തവം, അവിടെയാണ് എൻ്റെ പ്രശ്നവും. കാരണം എന്നെ പലരും ഇങ്ങനെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചിത്രങ്ങൾ വൈറലാകുന്നത് നല്ലതല്ലേ എന്ന്. വൈറലാകുന്നത് നല്ലതാണ്, എനിക്ക് ഏറ്റവും സന്തോഷമാണ്, അഭിമാനമാണ്. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ചിത്രങ്ങൾ അനുവാദത്തോടുകൂടി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, അതിനൊന്നും എനിക്കൊരു യാതൊരു പരാതിയില്ല. പക്ഷേ ഇത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാവുമ്പോൾ അതിന് ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. അവിടെ എന്നെയോ എൻ്റെ ചിത്രത്തെയോ അല്ല അവരെ പരിഗണിക്കുന്നത്. അവരുടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിനുള്ള ഒരു പശ്ചാത്തലം മാത്രമായിട്ടാണ് അവരെ ചിത്രത്തെ കാണുന്നത്. ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഒരു മോശം ലക്ഷ്യമാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവർ അത് അതിനുവേണ്ടി ഒരു അനുവാദം ചോദിക്കും. നമുക്ക് വിചാരിക്കാം, പക്ഷെ മാത്രമല്ല അവരുടെ ചിത്രകാരന് ക്രെഡിറ്റും ഇല്ല. ഇപ്പൊ ഇപ്പോഴാണല്ലോ നമ്മളിപ്പോൾ ഈ നമ്മോടൊപ്പം ചേരുമ്പോഴാണല്ലോ ഇപ്പോൾ സുനിലിനെ ആളുകൾ അറിയുന്നത്. നേരത്തെ മനോരമ വാർത്തയും കൊടുത്തിരുന്നു, പത്രത്തിലും വന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ചിത്രകാരൻ എന്ന നിലയിൽ സുനിൽ ലീനസ് ഡേ മറ്റൊരു സംഭവം പറയൂ, എന്റെ ചിത്രത്തിൽ അതൊന്നും എന്റെ പിന്നെ സിഗ്നേച്ചർ മായച്ചു കളഞ്ഞിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ, എന്നെ പ്രൊമോട്ട് ചെയ്യാനോ എന്റെ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലല്ലോ, അതാണ് അതിന്റെ വസ്തുത. അതെ അതെ അതെ, കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഫേസ്ബുക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ ഇപ്പോൾ ചിത്രകാരന്മാർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, എനിക്ക് എത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്കും വലിയ നിശ്ചയമില്ല. പക്ഷെ എന്നാലും ആ മാധ്യമം എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്ന ചിത്രകാരന്മാർക്കെല്ലാം ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടോ, അവർ അങ്ങനെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. കാരണം ഈ എൻ്റെ ചിത്രങ്ങളോടൊപ്പം തന്നെ വേറെയും പലരുടെയും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ അതിനകത്ത് പോപ്പുലർ ആകുക എന്നുള്ളതല്ല, ഇപ്പോഴത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ നാട്ടുമ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ചിത്രം കിട്ടിയാൽ അന്നേരം അതിലൊരു പോസ്റ്ററും ബാനറും കയറ്റി വെക്കുക എന്നുള്ളതാണ്. അത് ആരുടെ ചിത്രം എന്നുള്ളതിനേക്കാൾ ഏറ്റവും വൈറലാകുന്നതാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ മറ്റൊരു വസ്തുത. ഞാൻ ഫോർട്ട് കൊച്ചി വരച്ച ഒരു ചിത്രമാണ്, ഫോർട്ട് കൊച്ചിയുടെ വളരെ മനോഹരമായ ഒരു ചിത്രം, അതും ഈ പറഞ്ഞ പോലെ വിറ്റുപോയൊരു ചിത്രമാണ്, അതിലും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല ചിത്രങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണത്. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ അവരുടെ പെയിന്റിംഗ് ആണെന്നുള്ള രീതിയിൽ പോലും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നിയമപരമായ നീക്കം ഉദ്ദേശിക്കുന്നുണ്ടോ? വികലമാക്കുന്നിടത്താണ് സുനിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ, കംപ്ലൈന്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും? ഞാൻ അല്ല, ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ അല്ല എന്നെ സംബന്ധിച്ച് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള ഒരു ഞാൻ ആലോചിക്കുന്നത് ഇതിനകത്തൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഞാൻ കേസ് കൊടുത്താൽ കൊടുക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ഡി ടി പിയിലോ അല്ലെങ്കിൽ മറ്റിരിക്കുന്ന ഒരു ഡിസൈനറോ ഒരു പ്രിന്ററോ ആണ്, ഇതിന് പ്രേരിപ്പിക്കുന്നവരല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഈ കോവിഡ് കാലത്ത് കിട്ടിയ ഒരു തൊഴിലവസരം കൂടിയാണിതൊക്കെ.
അപ്പൊ ആ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനിയാണെങ്കിൽ മേലിൽ ഇത് അറിഞ്ഞിരിക്കണം, ഇങ്ങനൊരു നിയമം ഉണ്ടെന്നും ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നും. കലാകാരന്മാരെ ഈ രീതിയിൽ അവരുടെ സൃഷ്ടികളിൽ കടന്നു കയറി ഈ രീതിയിൽ ഇതിനെ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഇന്നലെ പ്രബോധനോട് ഈ വിവരം വിളിച്ചു പറഞ്ഞത് തന്നെ. തീർച്ചയായും ശ്രീ സുനിലിന്റെ മാത്രം പ്രശ്നമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഈ ഒരു വിഷയം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. എന്തായാലും അത് ആ സന്ദേശം ഇതിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. എന്തായാലും ഭാവിയിലെങ്കിലും അങ്ങനെ ഒരു ജാഗ്രത ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി സുനിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്.